ആരോഗ്യ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആത്മനിർഭർ സ്വാസ്ഥ് ഭാരത് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 64,180 കോടി രൂപയാണ് ആത്മനിർഭർ സ്വാസ്ഥ് ഭാരത് പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് നീക്കിവച്ചിട്ടുള്ളത്. രാജ്യത്തെ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ആത്മനിർഭർ സ്വാസ്ഥ് ഭാരത് പദ്ധതിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. രോഗനിർണയവും ചികിത്സയും അതിവേഗത്തിൽ സാധാരണക്കാരന് ലഭ്യമാക്കാൻ ഉതകുന്നതാണ് പുതിയ പദ്ധതി. ഇതിന്റെ ഭാഗമായി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സംയോജിത പബ്ലിക് ഹെൽത്ത് ലാബുകൾ, ക്രിട്ടിക്കൽ കെയർ ആശുപത്രികൾ തുടങ്ങിയവ സ്ഥാപിക്കും. 6 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ഓട്ടോമൊബൈൽ വ്യവസായത്തിനും ഡ്രോൺ വ്യവസായത്തിനും 26,058 കോടി രൂപയുടെ ബജറ്റ് വിഹിതമുള്ള PLI പദ്ധതിക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഉയർന്ന മൂല്യമുള്ള നൂതന ഓട്ടോമോട്ടീവ് സാങ്കേതിക വിദ്യയുള്ള വാഹനങ്ങളെയും ഉൽപ്പന്നങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഓട്ടോമൊബൈൽ മേഖലയ്ക്കുള്ള PLI പദ്ധതി. ഇത് ഉയർന്ന സാങ്കേതിക വിദ്യയും കൂടുതൽ കാര്യക്ഷമതയുമുള്ള ഹരിത ഓട്ടോമോട്ടീവ് നിർമ്മാണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും. നേരത്തെ 13 മേഖലകൾക്കായി കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ നടത്തിയ 1.97 ലക്ഷം കോടി രൂപയുടെ PLI പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് ഓട്ടോമൊബൈൽ ഡ്രോൺ വ്യവസായങ്ങൾക്കുള്ള PLI പദ്ധതി. 13 മേഖലകൾക്ക് PLI പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് അധിക ഉൽപാദനം 37.5 ലക്ഷം കോടി രൂപയുടേതാകുമെന്നും 5 വർഷത്തിനുള്ളിൽ 1 കോടി അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നു. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഇറ്റലിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രത്തിനും കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതിലൂടെ രാജ്യത്തെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.